പ്രിയപ്പെട്ടവരെ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സെൻറ്റ് മേരീസ് ബെസിലിക്കയിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 14-15 ദിവസങ്ങളിൽ അരങ്ങേറിയ സംഭവങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ലോകം മുഴുവൻ കാണുകയും കേൾക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ഉണ്ടായല്ലോ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവങ്ങളെ ഒന്ന് വിശകലനം ചെയ്ത് സഭയെയും സഭാംഗങ്ങളെയും ഒന്നാകെ അപമാനപ്പെടുത്തിയ ഈ കാര്യത്തിൽ അവിടെ നടക്കുവാനിടയായ പശ്ചാത്തലം സഭാ അംഗങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു എളിയ പരിശ്രമമാണ് ജി സി മീഡിയ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത. എന്നാൽ ഈ അതിരൂപതയുടെ അനുദിന ഭരണം മാർപ്പാപ്പ ഏറ്റെടുത്തിരിക്കുന്നതിനാൽ തനിക്കുവേണ്ടി ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി ഒരപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ ഇവിടെ നിയമിച്ചിരിക്കുന്നു. അതിരൂപതയുടെ മെത്രാപ്പൊലീത്തായുടെ സ്ഥാനം അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. ഈ അഡ്മിനിസ്ട്രേറ്റർ നിയമിച്ച ഒരു വികാരിയാണ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബെസിലിക്കായുടെ ചുമതല നിർവഹിക്കുന്നത്. ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള അതിരൂപതയിലെ പ്രശ്നങ്ങൾ മാർപ്പാപ്പായും സിനഡും തീരുമാനിച്ചതനുസരിച്ച് നടപ്പാക്കുവാൻ വേണ്ടി മാർപ്പാപ്പയാൽ നിയമിതനായ പേപ്പർ ഡെലിഗേറ്റ് നയതന്ത്ര പ്രതിനിധികൾക്കുള്ള സുരക്ഷയോടുകൂടി ഇപ്പോൾ കേരളത്തിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ബെസിലിക്കായിൽ വിമത വൈദികരുടെയും അവരുടെ സഹകാരികളുടെയും ഇടപെടൽ മൂലം നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയിൽ നിന്ന് തനിക്ക് പോലീസ് പരിരക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് അപ്പോസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും അദ്ദേഹത്തിന് ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിനാവശ്യമായ സുരക്ഷ നൽകണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലീസിന് നൽകിയ നിർദ്ദേശം നിലവിലുള്ളതുമാണ്. ഈ പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പായുടെ പ്രത്യേക പ്രതിനിധി അഭിവന്ദ്യ സിറിൽ വാസിൽ പിതാവ് ഓഗസ്റ്റ് മാസം 14-ാം തീയതി വൈകുന്നേരം 5 മണിയോടുകൂടി ബെസിലിക്ക ദേവാലയത്തിലേക്ക് എത്തുന്നത്. ആ സമയം അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഒന്ന് കാണുക. ദേവാലയം സന്ദർശിക്കുന്ന നയതന്ത്ര പ്രതിനിധി സുരക്ഷിതമായി ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടത് പോലീസിൻ്റെ ചുമതലയാണ്. എന്നാൽ ഇവിടെ കാണുന്നത് പോലീസുകാർ ദേവാലയത്തിന് പുറത്ത് വഴിയിൽ നോക്കുകുത്തികളായി നിൽക്കുന്നു. ദേവാലയത്തിനുള്ളിൽ വിമത വൈദികരും അവരുടെ സഹകാരികളും നിന്ന് പേപ്പർ ഡെലിഗേറ്റ് ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം മുഴക്കി ആഘോഷം നടത്തുന്നു. അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എവിടെയാണ്? അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പോലീസിനെ മുൻകൂട്ടി ഈ കാര്യങ്ങൾ അറിയിച്ച് ദേവാലയത്തിൻ്റെ പരിസരത്ത് നിന്ന് പ്രശ്നക്കാരായ ആളുകളെ ഒഴിവാക്കണമെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നു എങ്കിൽ പോലീസ് അത് തീർച്ചയായും ചെയ്യുമായിരുന്നു. കാരണം അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് സുരക്ഷ നൽകണമെന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവും പേപ്പർ ഡെലിഗേറ്റിന് നയതന്ത്ര പ്രതിനിധിയുടെ സുരക്ഷ ഒരുക്കണമെന്നുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശവും പോലീസിന് മുമ്പിലുണ്ട്. ഈ കാര്യങ്ങളൊന്നും വേണ്ട വിധം ശുഷ്കാന്തിയോടെ ചെയ്യാതെ തെരുവ് സംസ്കാരം തുറന്നു കാട്ടുവാൻ മടിയില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് മാർപ്പാപ്പായുടെ പ്രതിനിധിയെ പറഞ്ഞുവിട്ടതിൻ്റെ ഉത്തരവാദിത്വം അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിൽ മാത്രം നിക്ഷിപ്തമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? കാര്യങ്ങൾ വ്യക്തമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? അതോ വിമതനോട് സന്ധി ചെയ്ത് അവരുടെ ആഗ്രഹപ്രകാരം കോലാഹലങ്ങൾ ഉണ്ടാക്കി
അവരുടെ ലക്ഷ്യങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ ഉണ്ടാക്കിയ രഹസ്യ ഉടമ്പടിയോ? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സാധാരണ വിശ്വാസികൾ ഹൃദയവേദനയോട് ചോദിക്കുന്ന ചോദ്യമാണിത്. പേപ്പൽ പ്രതിനിധി വരുന്ന കാര്യം ഒരു മണിക്കൂർ മുമ്പെങ്കിലും പോലീസിനെ അറിയിച്ചിരുന്നുവെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആവശ്യപ്പെടുന്നത് പോലെ ദേവാലയത്തിനുള്ളിൽ കടന്ന് വിമതരോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ പോലീസ് തീർച്ചയായും ആവശ്യപ്പെടുകയും അതിന് അവർ സഹകരിച്ചില്ല എങ്കിൽ ബലപ്രയോഗത്തിലൂടെ അത് സാധ്യമാക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അതിനൊന്നും മുതിരാതെ പൂട്ടിക്കിടക്കുന്ന ഗേറ്റിൻ്റെ മുമ്പിലേക്ക് പേപ്പർ ഡെലിഗേറ്റിൻ്റെ വാഹനം വന്നു നിൽക്കുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഗേറ്റ് തുറക്കുവാൻ വിമതർ വിസമ്മതിക്കുന്നു. യാതൊരു അധികാരവുമില്ലാത്ത ആക്കൂട്ടമാണ് എന്നോർക്കണം. പൂർണ്ണ അധികാരത്തോടുകൂടി വന്നിരിക്കുന്ന തിരുസഭയുടെ പരമാധികാരിയായ മാർപ്പാപ്പായുടെ പ്രതിനിധിയോട് തിരിച്ചു പോകുവാൻ ആവശ്യപ്പെടുന്നു. അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പരിശുദ്ധ കത്തോലിക്ക സഭയോടും സീറോ മലബാർ സഭയോടും മറുപടി പറയേണ്ട ചോദ്യമാണിത്. പോലീസ് പിന്നീട് പേപ്പർ ഡെലിഗേറ്റിനെ ആർച്ച് ബിഷപ്പ് ഹൗസിലേക്ക് കയറ്റുകയും തുടർന്ന് ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് അദ്ദേഹം പോലീസ് അകമ്പടിയിൽ പ്രവേശിക്കുകയും ചെയ്യുകയാണ്. ഈ സമയമെല്ലാം ശക്തമായ രീതിയിൽ ഗോ ബാക്ക് വിളിച്ചുകൊണ്ട് പോലീസിനെതിരെ ബലപ്രയോഗം നടത്തുകയും ചെയ്യുകയാണ് വിമതക്കൂട്ടം. ഒന്നുകിൽ ഇത് കഴിവുകേടിൻ്റെ കൊടുമുടിയായി, അല്ലെങ്കിൽ തിരുസഭയുടെ ശത്രുക്കൾക്ക് വേണ്ടിയുള്ള സന്ധിയുടെ ഉടമ്പടി. യൂദാസിൻ്റെ ചരിത്രം ഇതാണ് നമ്മളെ കാണിച്ചു തരുന്നത്. ഈശോയുടെ കൂടെ അപ്പോസ്തോലനായിട്ട് നടക്കുകയും അവനെ ഒറ്റക്കൊടുക്കുവാൻ ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒറ്റുകാരൻ്റെ സ്വഭാവം. ഈശോയ്ക്ക് എന്തു തന്നെയും സംഭവിച്ചു കൊള്ളട്ടെ, എനിക്ക് സ്വന്തമായി എന്തെങ്കിലും നേട്ടമുണ്ടാക്കണം. യൂദാസിൻ്റെ ഈ ചിന്ത അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ ഗ്രസിച്ചിരുന്നോ എന്ന് വിശ്വാസികൾ സംശയിക്കുകയാണ്. ഇല്ലെങ്കിൽ പോലീസിനെ കൃത്യമായ വിവരം മുൻകൂട്ടി അറിയിക്കുകയും മാർപ്പാപ്പായുടെ പ്രതിനിധിയെ ബസിലിക്കായി സ്വീകരിച്ച് ആനയിക്കുകയും ചെയ്യുന്ന മുഖ്യ വ്യക്തിയായി അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. കെടുകാര്യസ്ഥതയും ജീവനിൽ ഭയപ്പെട്ടാണ് അവിടെ ഉണ്ടാകാതിരുന്നെങ്കിൽ അതിന് ഞങ്ങൾക്ക് പരാതിയില്ല. മുൻപ് പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു നിമിഷം പാഴാക്കാതെ ആ സ്ഥാനത്തു നിന്ന് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്വയം രാജിവെച്ച് ഒഴിവാകണം. മാർപ്പാപ്പായുടെ പ്രതിനിധിക്ക് എത്രയും വേഗം രാജിക്കത്ത് കൈമാറി ചുമതലയിൽ നിന്ന് ഒഴിവാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഓഗസ്റ്റ് 14 അവിടെ നടന്ന നിർഭാഗ്യകരമായ കാര്യങ്ങൾക്ക് പിന്നാലെ ഓഗസ്റ്റ് 15 അതിനേക്കാൾ ഹീനമായ പ്രവൃത്തിയാണ് അവിടെ നടന്നത്. അതിരൂപതയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 696 വ്യക്തികളെയും 115 വൈദികരെയും ഓഗസ്റ്റ് 15 വൈകുന്നേരം ബസിലിക്ക ദേവാലയത്തിലേക്ക് എത്തിക്കുകയും മാർപ്പാപ്പയെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമപ്രകാരമല്ലാത്ത കുർബാന ആയുധമാക്കി വൈരാഗ്യത്തിൻ്റെ കുർബാന അവിടെ അർപ്പിച്ചു. ഓഗസ്റ്റ് 15 പേപ്പർ ഡെലിഗേറ്റ് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തയ്യാറാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കുർബാന സമരം അവർ നടത്തിയത്. ഓഗസ്റ്റ് 15 മൗണ്ട് സെൻറ് തോമസിൽ അർപ്പിച്ച വിശുദ്ധ ബലി മധ്യേ വളരെ വ്യക്തമായ ഭാഷയിൽ പേപ്പർ ഡെലിഗേറ്റ് എറണാകുളം അങ്കമാലി വൈദികരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. നിങ്ങൾ മാർപ്പാപ്പായോട് കൂടെയാണോ? മാർപ്പാപ്പ പറയുന്നത് അനുസരിക്കുമോ? സഭയുടെ വിശുദ്ധ കുർബാന നിങ്ങൾ അർപ്പിക്കുക. സഭയുടെ അല്ലാത്ത വിശുദ്ധ കുർബാന അർപ്പണം സ്വീകാര്യമല്ലാത്തതും നിയമവിരുദ്ധവുമാണ്. തിരുപ്പട്ട സ്വീകരണത്തിൻ്റെ സമയത്ത് നിങ്ങളെടുത്ത പ്രതിജ്ഞ നിങ്ങൾ മറന്നുപോയോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഈ 115 വൈദികർ മറുപടി നൽകിയത് വൈരാഗ്യ കുർബാന ധിക്കാരപൂർവം അർപ്പിച്ചുകൊണ്ടാണ്. ഈ അവസ്ഥ സംജാതമായതിൻ്റെയും മുഖ്യ ഉത്തരവാദിത്വം അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് തന്നെയാണ്. പോലീസ് സംരക്ഷണയുള്ള തൻ്റെ ആസ്ഥാന ദേവാലയം വിമതർക്ക് വൈരാഗ്യ കുർബാന അർപ്പിക്കാൻ തുറന്നുകൊടുത്തത് ഈ അതിരൂപതയിലെ വിശ്വാസികളോട് മറുപടി അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞേ മതിയാവൂ.
മൗനം എത്ര കാലം സുരക്ഷാ ഉപാധിയായി ഉപയോഗിക്കുവാൻ സാധിക്കും? പ്രത്യാശയുടെ പൊൻകിരണം അതിരുപത വിശ്വാസികൾക്ക് മാർപ്പാപ്പായുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവിൻ്റെ രൂപത്തിൽ അവരുടെ മുന്നിലുണ്ട്. സഭയോടൊപ്പം ധീരമായി നിന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ ദൗത്യം നിർവഹിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കുറപ്പ് തരുന്നു. സഭ ആഗ്രഹിക്കുന്ന രീതിയിൽ സഭയോടൊപ്പം നീങ്ങുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് ആവശ്യമായ കരുത്തും മാർഗവും അദ്ദേഹം നമുക്ക് നൽകും എന്ന പ്രാർത്ഥനയോടെ.